അടിയടിയുമ്പോ അവളും തന്നെയായിരുന്നു, എല്ലാരും വന്ന് കാണും, ഒരു രക്ഷയില്ല. എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ, ബ്ലോക്ക് ബസ്റ്റർ എല്ലാ എല്ലാത്തിനും റെക്കോർഡ് വെട്ടിക്കും, ഉറപ്പാണ്. നല്ല പടം, അടിപൊളി, തകർത്തിട്ടുണ്ട്. വിജയ് അടിപൊളിയാണ്. നമ്മുടെ അനിരുദ്ധിന്റെ സൂപ്പർ സംഗീതം, എന്താ പറയാ, ലോകേഷ് വീണ്ടും ഒരു മാജിക് തന്നെ ഇതിലൂടെ തീർത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പാർത്ഥിപന്റെ ഒരു കുടുംബം എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. സ്റ്റൺസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇമോഷൻ രംഗങ്ങളായിരുന്നാലും ഒരു എന്താണ് നമ്മളൊരു സിനിമ തിയേറ്ററിൽ കാണേണ്ടത് അതൊക്കെ തന്നെ ലോകേഷ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മോസ്റ്റ് ഹൈപ്ഡ് മൂവിയാണ് ലിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടില്ലാത്ത പാട്ടുകൾ കൂടി അതിനകത്തേക്കുണ്ട്. എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ അതൊരു സ്പോയിലറായി തന്നെ വരും. കാരണം തിയേറ്ററിൽ ആസ്വദിക്കാനുള്ള എല്ലാ വിരുന്നും നൽകിയിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് ലിയോ. അത് ആസ്വദിക്കേണ്ടത് തന്നെയാണ് തിയേറ്ററിൽ. തിയേറ്റർ വാച്ചാണ്. വിജയ് പൊളി, അടിപൊളി, നന്നായി ചെയ്തിട്ടുണ്ട്. ആ അതൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, കുറേ എൽ സി ഒ പരിപാടിയൊക്കെ ഉണ്ട്. ആ എൽ സി ഒ പരിപാടിയൊക്കെ കുറേ ഉണ്ട്. തൃശ്ശയൊക്കെ കൊള്ളാം, നോർമൽ ക്യാരക്ടറാണ്. പക്ഷേ എൽ സി ഒയിലെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. മാത്യു കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് റോളാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര നല്ല പടം, നല്ല പടം. ടോട്ടൽ അടിപൊളിയാണ്. 100% ലോകേഷ് ഫിലിമാണ്. മാസ്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു വിജയ് കാരണം ലോകേഷിൻ്റെ ഇത് പോയി എന്നൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് 100% പുള്ളി പുള്ളിയുടെ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാട്ടായാലും ഫൈറ്റ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല ഹേറ്റേഴ്സിനുള്ളൊരു പക്ക മറുപടി തന്നെയാണ്. വിജയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എൽ സി ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഹേറ്റേഴ്സ് ആയാലും ഒരുപാട് പേര് കളിയാക്കി ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുന്നുണ്ട് ട്രോളിലൂടെ. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ഇങ്ങനെയും ആക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി ഇതിലൂടെ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ അതങ്ങനെ എന്താ പറയാ, അങ്ങനെ മനസ്സിലാവുന്ന രീതിയിലല്ല. എന്ന് വെച്ചാൽ അത് എല്ലാ ഫിലിമിലും യൂസ് ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെ പുള്ളീൻ്റെ ഇപ്പൊ പണ്ടത്തെ ഫിലിം പോലെ ചാട് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ക പക്ക ലോകേഷ് ഫിലിം. വിജയും വിജയനെ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഇങ്ങനെ റോൾ ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നത്തെ പോലെ രക്ഷകം പോലത്തെ റോളല്ല എന്തായാലും ആൾക്കാരെ. വിജയ് പടമായിട്ട് പ്രതീക്ഷിച്ച, വിജയ് പടമായിട്ട് തോന്നിയ ലോകേഷ് പടനെ കാട്ടും ക്ലൈമാക്സ് സൂപ്പർ സ്റ്റാറിൽ വരുന്നുണ്ട്. എടുത്തു പറയാവുന്ന മലയാളത്തിൽ നിന്ന് മഡോണയുടെ പെർഫോമൻസ് ഉയർന്നതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് മാസ് ക്ലാസ് ഫാമിലി ആയിരിക്കും, സെക്കൻഡ് ഹാഫ് പക്കാ മാസാണ്. വിജയുടെ എല്ലാ എലമെൻസും ഉണ്ട്, ഡാൻസ് ആക്ഷൻ എല്ലാം ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് കുറച്ചും പ്രതീക്ഷിച്ചു. ലോകേഷ് പടമായിട്ട് വന്നത് പക്ഷേ വിജയ് പടമായിട്ട് തോന്നിയത് ക്ലൈമാക്സ് സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്. സ്റ്റാർ കാസ്റ്റ് കുറേ ഉണ്ട്. തിരുവനന്തപുരത്ത് വിജയ് ഫാനാണ് പുള്ളി. എന്നെ കാണാൻ വന്നു ഏതാ തന്നെയാണോ? അത് പറയുന്നില്ല. ക്ലൈമാക്സ് കുറച്ചിട്ട് പ്രതീക്ഷിച്ചു, പക്ഷേ അല്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. നല്ല ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കുറച്ച് ഇതുവരെ കാണാത്ത കുറച്ച് സെറ്റ് പീസസൊക്കെ ഉണ്ട്. സ്റ്റോറി ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു റൈറ്റിംഗ് പ്രീവിയസ് ഫിലിംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് തോന്നിയത്. മോശം എന്നല്ല, ഡയറക്ഷൻ വെച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. വിജയ് നല്ല പെർഫോമൻസ് ആണ്, മ്യൂസിക് കൊള്ളാം, എല്ലാം. ക്ലൈമാക്സ് ഉണ്ടപ്പോൾ കുറച്ച് ഹാപ്പിയാണ്. നമ്മൾ ആ എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന ആ ഒരു ഇത് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി ഓറിയൻറ്റഡ് ആണ് പടം എന്ന, ഫാൻസിന് ഇഷ്ടപ്പെടുന്നതാണ്, യൂത്തിന് ഇഷ്ടപ്പെടുന്ന, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കവർ ചെയ്യുന്ന രീതിയിലാണ്. ഇതുവരെ കാണാത്തൊരു വിജയിനെ പക്കയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ലോകേഷ് കനകരാജ് വിജയ് ചിത്രം അതൊക്കെ പക്കയായിട്ട് വർക്കൗട്ട് ആയിട്ട് ഒന്നും പറയാതെ നെഗറ്റീവ്. എന്തോ ആകെ പടം കാണുമ്പോൾ മനസ്സിലാവും. ത്രിഷയുടെ ആ ത്രിഷ വിജയ് കോമ്പോ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു ഇത് അതൊക്കെ നന്നായിട്ട് കെമിസ്ട്രി കാര്യങ്ങൾ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റൊമാൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണാം. ബാലൻസ് ആ പടമില്ല, അതിൻ്റെ ബേസ് ആയിട്ടുതന്നെ എടുത്തിട്ടുള്ള ആ നോവൽ അഡാപ്റ്റേഷൻ്റെ ആയിട്ടുള്ള, പക്ഷേ അതിൽ തന്നെ കുറേ എക്സ്പെരിമെൻ്റ് എടുത്തിട്ടുള്ളൂ. പുള്ളി നേരത്തെ പറഞ്ഞതല്ലേ എക്സ്പെരിമെൻ്റൽ പടമാണ്. അപ്പോൾ ആ രീതി തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കാണാത്തൊരു വിജയ് കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞല്ല, ആ ഒരു ഡിഫറെൻറ്റ് വിജയ് അപ്രോച്ച് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞ സ്പോയിലറായി പോകും. സ്പോയിലർ വരുന്നതിന് ആൾക്കാർ പെട്ടെന്ന് കാണാൻ അല്ല, രക്ഷകൻ എനിക്ക് പേഴ്സണൽ തോന്നി, പക്ഷേ ഡിഫറെൻറ്റ് വിജയ് അപ്രോച്ച് തന്നെയുള്ള രക്ഷകൻ ടൈപ്പ് അല്ല. ബാക്കിയെല്ലാം പടം കാണാം, ഞാൻ വേറെ പറയാം. എല്ലാവരും കിടലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും മീൻസ് ബാക്കിയെല്ലാം പടം കാണാം, ബാക്കി സ്പോയിലർ പെട്ടെന്ന് കാണാം. പിന്നെ ലോകേഷിൻ്റെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്, പക്ഷേ
ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലും പടം കുഴപ്പമില്ല, എവറേജ് മൂവിയാണ് എനിക്ക് തോന്നിയതാണ്. പേഴ്സണലി എനിക്ക് തോന്നിയത് എവറേജ് മൂവിയാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ക്ലൈമാക്സിലെ വൈറ്റ് കുറച്ച് ലാഗായ പോലെ ഫീൽ ചെയ്തു, എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച് ഇവിടെ വന്നെങ്കിലും എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ടിരുന്ന് കണ്ടു, പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇത് വന്നെങ്കിലും പക്ഷെ മൊത്തത്തിൽ ഓവറോൾ അടിപൊളി പടമാണ് കാര്യം പറയാം. പിന്നെ ഒരു എൽ സി യുവിൻ്റെ ഒരു സർപ്രൈസും അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. പിന്നെ എന്താ പറയുക, വിജയിൻ്റെ പഴയ സ്വാഗതങ്ങളൊന്നും ഇല്ലാതെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലോകേഷ്. വ്യത്യസ്തമായിട്ടുള്ള, കാരണം വിജയന് എന്താ പറയുക, പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര മിസ്സാണ്. അറിയത്തില്ല ഇത് 1000 കോടി അടിക്കുമെന്ന്, മിക്കവാറും അടിക്കും, ചാൻസ് ഉണ്ട്, കാരണം നല്ല രസമുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് മാറാറും, മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല, അതിൻ്റെ അത് വേറെ ഒരു ഇത് ഒരു കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു രക്ഷയില്ല. ഇതെല്ലാം ഒരു യൂണിവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട് കാണാൻ വേണ്ടി. ആരൊക്കെ ഇവിടേക്ക് വരുന്നുള്ള പ്രതീക്ഷ ലീ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ പടം ഓക്കെയാണ്. ഒരു ലോകേഷ് കനകരാജ് എന്നുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഓക്കെ ഫീൽ തോന്നിയിട്ടില്ല. എവിടെയൊക്കെയാണ് പോകുമ്പം പാളിപ്പോട്ട് ഒന്ന് കാണാം. ഒരു കൈദീ വിക്രം തൊട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കൈദീ വിക്രം മേക്ക് ചെയ്തേക്കുന്ന ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പടം കണക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടെങ്കിലും ഈ വിജയുടെ അന്ന് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ക വിജയ് ഫാൻ, വിജയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എന്തിനാണ് ഈ പാസ് ആവശ്യമില്ലാതെ കയറ്റിയിടുന്നേക്കുന്നത്? ഒരു പാസ് കയറ്റിയിടാം, പക്ഷേ ഓവർ പാസ്സായിപ്പോയി പടത്തിൽ. അത് നമ്മുടെ തിയേറ്ററിൽ ഒരു ത്രില്ലർ എലമെൻസ് കൂടെ പൊക്കോണ്ടിരിക്കുന്ന പടത്തിനെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ക്ലീഷ എന്നല്ല, ഫസ്റ്റ് ഹാഫ് ചെയ്തു വെച്ചേക്കുന്നത് പക്ക ലോകേഷ് കനകരാജിൻ്റെ ഒരു ബേസിലാണ് പോയേക്കുന്നത്. ഇൻ്റർവെല്ലൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്തത് സെക്കൻഡ് ഹാഫ് പൊളിച്ചടുക്കും എന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അവിടുന്ന് പോയിട്ട് പിന്നെ പടം എവിടേക്കോ ഡൗണായി അങ്ങ് പോയതുപോലെ തോന്നി. പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിൽ കണ്ടിരിക്കാം, പടം കൊള്ളാം എന്ന് പറയാം. പക്ഷേ നമ്മുടെ എക്സ്പെക്റ്റേഷന് പ്രശ്നമായിരിക്കാം. പടം ഭയങ്കരമാണ്. അപ്പോൾ ജയിലറൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വിക്രമൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു നമ്മുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്കവിടെ തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്.